NCP കോട്ടയം ജില്ലാ ജനറൽ സെക്രട്ടറി രാജേഷ് നട്ടാശ്ശേരി, ഏറ്റുമാനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് മുരളി തകിടിയേൽ, സംസ്ഥാന നിർവാഹക സമിതി അംഗം ബിനു തിരുവഞ്ചൂർ എന്നിവരുടെ നേതൃത്വത്തിൽ 150 പേർ പാർട്ടിയിൽ നിന്നും രാജിവെച്ചു. ജില്ലാ നേതൃത്വത്തിന്റെ തുടർച്ചയായുള്ള അവഗണനയിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഏറ്റുമാനൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പൂർണ്ണമായും പിരിച്ചുവിട്ടു. തങ്ങളിൽ പലർക്കും ആദ്യഘട്ടങ്ങളിൽ കൃത്യമായ പരിഗണന പാർട്ടിയിൽ നിന്നും ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് പാർട്ടിയിലെ പഴയ നേതാക്കളുടെ അമിതമായ അതിപ്രസരം മൂലം അടുത്ത കാലത്ത് പാർട്ടിയിലെത്തിയ പല നേതാക്കൾക്കും കടുത്ത അവഗണനയാണ് നേരിടേണ്ടി വന്നത്. പരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ മുതൽ പരിപാടികളുടെ അറിയിപ്പുകൾ നൽകുന്ന കാര്യത്തിൽ വരെ അവഗണന നേരിടേണ്ടി വന്നു. ഈ സാഹചര്യത്തിലാണ് പാർട്ടി സ്ഥാനങ്ങളെല്ലാം ഒഴിഞ്ഞു വിട്ടുനിൽക്കാൻ നിർബന്ധിതരായി തീരുന്നത്. എന്നാൽ ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് തന്നെ ഉറച്ചു നിൽക്കുമെന്നും ഭാവി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്നും ഇവർ പറഞ്ഞു. രാജേഷ് നട്ടാശ്ശേരി, മുരളി തകടിയേൽ, CM ജലീൽ, ഷാജി തെള്ളകം, MK മോഹൻദാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ജില്ലാ ജനറൽ സെക്രട്ടറി അടക്കമുള്ള NCP ഭാരവാഹികൾ രാജിവെക്കുകയാണ്. പാർട്ടി ജില്ലാ നേതൃത്വത്തിൻ്റെ കടുത്ത അവഗണനയിൽ പ്രതിഷേധിച്ചാണ് ഈ രാജിവെക്കുന്നത്. ജില്ലാ ജനറൽ സെക്രട്ടറി രാജേഷ് നട്ടാശ്ശേരി, സംസ്ഥാന നിർവാഹക സമിതി അംഗം ശ്രീ ബിനു തിരുവഞ്ചൂർ, ഏറ്റുമാനൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ മുരളി തകടിയേലിൻ്റെ നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡല ഭാരവാഹികൾ ഒന്നടങ്കം, അതുപോലെ പുതുപ്പള്ളി കടത്തുരുത്തി അടക്കമുള്ള നിയോജക മണ്ഡല ഭാരവാഹികളും ഇന്ന് രാജിവെക്കുകയാണ്. പാർട്ടിയിൽ ആദ്യ സമയത്ത് തന്ന പരിഗണനയും കാര്യങ്ങളും എല്ലാം കുറച്ച് നാളുകളായിട്ട് നമുക്ക് കിട്ടാതെ വരികയും പൂർണ്ണമായിട്ടും അവഗണിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്ന് NCP നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി ചുമതലകളും രാജിവെച്ച് മാറാൻ തീരുമാനിച്ചിരിക്കുന്നത്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളും 150 പ്രവർത്തകരുമാണ് ഇന്ന് പാർട്ടി ചുമതലകൾ രാജിവെച്ചിരിക്കുന്നത്. ഇടതുപക്ഷ മതേതര മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ഇടതുപക്ഷ മുന്നണിയിൽ തന്നെ തുടർന്ന് പ്രവർത്തിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. അതുകൊണ്ട് ശക്തമായ രീതിയിൽ തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ വീണ്ടും കാണും. ഐ4 ന്യൂസ്, ഏറ്റുമാനൂർ.